വിവോ ഏറ്റവും അവസാനമായിട്ട് പുറത്തിറക്കിയ അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് വിവോയുടെ V23 Pro. ഇതിനോട് കൂടെ തന്നെ വിവോ V23 എന്ന് പറഞ്ഞൊരു സീരീസും കൂടി, അങ്ങനെ രണ്ട് ഫോൺസാണ് ഈ ഒരു സീരീസിൽ വിവോ ഇറക്കിയിട്ടുള്ളത്. ഒരുപാടധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഈ V23 സീരീസിന് അവർ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് ചെയ്യുന്നത് വിവോ V23 Pro അൺബോക്സിങ്ങും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒരുപാടധികം ഫീച്ചേഴ്സ് വിവോ ഈ ഫോണിന് നൽകിയിട്ടുണ്ട്. ഡയമൻസിറ്റി 1200 എന്നുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നിറം മാറുന്ന ബാക്ക്ഗ്രൗണ്ടോടുകൂടി ഒരു ഫോൺ പുറത്തിറങ്ങുന്നത്. ആ ഒരു ക്രെഡിറ്റ് നമ്മുടെ സ്വന്തം വിവോ V23 Pro അല്ലെങ്കിൽ V23 R രണ്ട് ഫോണുകൾക്കാണ് ഉള്ളത്. സോ അങ്ങനത്തെ ഒരുപാട് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വിവോ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കുന്നതിന് മുമ്പ് എന്തായാലും ഇതിൻ്റെ അൺബോക്സിംഗ് ഒന്ന് കണ്ടുവരാം. അതായത് എന്തൊക്കെയാണ് ഇതിൻ്റെ ബോക്സിലുള്ളത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നോക്കിയിട്ട് വരാം. ഗൈസ് അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഫോൺസ് റിവ്യൂ ചെയ്യാനെന്ന് നമുക്കറിയാം എല്ലാ ഫോൺസും നമുക്ക് തരുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള പ്ലാനറ്റ് എം എന്ന് പറഞ്ഞ മൊബൈൽ ഷോപ്പാണ്. സോ ഈ ഫോൺ പ്രീബുക്ക് ചെയ്യാനും അങ്ങനെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലിങ്ക് അല്ല ഫോൺ നമ്പർ. ഈ ഫോൺ പ്രീബുക്ക് ചെയ്യുന്നവർക്ക് ഒരുപാടധികം ഓഫേഴ്സും കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഒരു ബാഗ്, അതേപോലെ തന്നെ ബ്ലൂടൂത്ത് എടുത്തിട്ട് അങ്ങനെ ഒരുപാടധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തൊക്കെ അവരുടെ ഫോൺ നമ്പറും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രീബുക്ക് ആണ് ഇപ്പോൾ തന്നെ വിളിക്കാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് നമ്മുടെ സ്വന്തം വിവോ V23 Pro ആണ്. തൽക്കാലം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ശേഷം വരുന്നത് ഒരു TPU ഗേസ് ആണ്, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പൗച്ച് നമുക്ക് വിവോ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം സ്ട്രെങ്ത്തിന് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പൗച്ച് തന്നെയാണ്. പിന്നെ കുറച്ച് യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഒരു 44 വാട്ടിൻ്റെ ഒരു വിവോയുടെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി. പിന്നെ ഒരു വിവോൻ്റെ ഇയർഫോൺസ് നമുക്കിതിൽ വിവോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സാധാ സി ടൈപ്പ് ചാർജിങ് കേബിള്, പിന്നെ C2 3.5 mm ഒരു അഡാപ്റ്ററും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇയർഫോൺസ് കണക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ സ്വന്തം വിവോ V23 Pro ആണ് നമ്മളെ ബോക്സിലുണ്ടായത്. സോ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കുകയാണെങ്കിൽ നമ്മളെ വിവോ V23 എന്ന് പറഞ്ഞാൽ ഒരു സുന്ദര കുട്ടപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വിശേഷിപ്പിക്കാം. കാരണം അത്രയ്ക്ക് നല്ലൊരു ഡിസൈനാണ് വിവോ ഇതിൽ കൊടുത്തിട്ടുള്ളത്. വിവോ V23 Pro ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും വളരെ പ്രത്യേകതയുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ തന്നെയാണ്. കാരണം ഇതൊരു കളർ ചേഞ്ചിങ് പാനലാണ്. നമ്മൾ ഇതിൻ്റെ ബാക്ക് പാനൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ എന്തെയും ഇപ്പോൾ ഈ ഗോൾഡ് കളറിന് അതെന്തെയും നൈസായിട്ടൊരു ബ്ലൂ കളറിലേക്ക് മാറും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഡിസൈനിൽ വന്ന പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഒരു മിനറൽ ഗ്ലാസ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്ക് നിർമ്മിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ രീതിക്കുള്ള ഒരു ഫോൺ തന്നെ ഉണ്ടോ. സോ കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനും കൂടി ആയതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരുപാടധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് ഈ കർവ്ഡ് ആണ് ഡിസൈൻ. പക്ഷേ V23 സീരീസിലൊരു ബോക്സി ഡിസൈനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം 171 gram ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ വെറും 7.3 mm ആണ് ഇതിൻ്റെ തിക്നെസ് വന്നിട്ടുള്ളത്. സോ ഇത്രയാണ് ഡിസൈനിലും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ലൊരു കിടുക്കാച്ച ഡിസൈൻ തന്നെ. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ കർവ്ഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ എന്ന് പറയുന്നത്. സോ ആ ഒരു സംഭവം വിവോ V23 Pro വന്നിട്ടുണ്ട്. ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു കിടുക്കാച്ചി വേറെ ലെവൽ ഡിസ്പ്ലേ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല രീതിക്ക് മൂവീസും കാര്യങ്ങളും കാണാനും ഗെയിം കളിക്കാനും അങ്ങനെയൊക്കെ പറ്റിയ ഒരു കിടുക്കാച്ച ഡിസ്പ്ലേ തന്നെയാണ്. 6.56 inch ഒരു സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല 90 Hz ഒരു റീഫ്രഷ് റേറ്റും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. സോ ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഭയങ്കര ഫ്ലോ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് യൂട്യൂബിൽ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല മൂവീസ് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എന്ത് ചെയ്യേണ്ടത് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ ആണ്. നമുക്ക് ഡിസ്പ്ലേ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂട്ടിലൈസ് ആവുന്നുണ്ട്. ഓക്കെ, 90 Hz റീഫ്രഷ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ HDR10+ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. 1300 nits ഒരു പീക്ക് ബ്രേക്ക്നെസ്സും കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ഡയറക്റ്റ് സൺലൈറ്റുള്ള ടൈമിൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് ക്രിസ്പ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും. സോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെങ്കിൽ സാധാരണ എല്ലാ പോലത്തെ വിവോ ഫോണിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി തരുന്ന ക്യാമറസാണ് വിവോ സീരീസിൽ ഉണ്ടാവാറ്. വിവോ പ്രത്യേകിച്ച് വിവോൻ്റെ V സീരീസിൽ വരുന്ന ക്യാമറസൊക്കെ ആണ് അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി തരേണ്ട ഒരു ക്യാമറാസാണ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു ഫോണിലും എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പക്ഷേ കുറച്ച് കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് ഞാൻ വൈകാതെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമ്മുടെ വിവോ V23 Pro വന്നിട്ടുള്ളത്. 108 MP ഒരു പ്രൈമറി ലെൻസ്, അതേപോലെ തന്നെ 8 MP ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 MP ഒരു മാക്രോ സെൻസറും ആണ് ഈ ഫോണിൽ വന്നിട്ടുള്ളത്. സോ 2 MP മാക്രോ സെൻസറൊക്കെ എന്തായാലും വെറുതെയാണ്, അതുകൊണ്ടൊരു കാര്യമില്ല.
അതുപോലെ തന്നെ 8 MP സെൻസറിൽ ഞാൻ അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും എടുത്തു നോക്കി. അപ്പോൾ ചെറുതായിട്ട് ഈ മെയിനായിട്ട് ഈ ക്യാമറയിൽ ചെറിയ ബഗും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. മേ ബി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നാൽ അത് റെഡി ആവുമായിരിക്കും. കാരണം നമ്മൾ അൾട്രാ വൈഡിലൊക്കെ വീഡിയോസ് ഫോട്ടോസും ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ലോ ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണുന്നുണ്ട്. പക്ഷേ അത് ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അത് പ്രശ്നങ്ങളും കാര്യങ്ങളും വരുന്നില്ല. എന്നാലും ക്യാമറയ്ക്ക് കുറച്ച് സോഫ്റ്റ്വെയർ ഇമ്പ്രൂവ്മെൻറ്റും കൂടി വരാനുണ്ട്. എന്തായാലും വൈകാതെ അപ്ഡേറ്റ് തന്നെ വിവോ അത് റെഡിയാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ക്യാമറ സെറ്റപ്പാണ്, അത് ഡുവൽ ക്യാമറ സെറ്റപ്പ് വന്നിട്ടുണ്ട്. 50 MP ഒരു പ്രൈമറി സെൻസറും അതിനോടൊപ്പം തന്നെ 8 MP ഒരു അൾട്രാ വൈഡ് ലെൻസും. സോ ഫ്രണ്ടിലും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ല രീതിക്കുള്ള അൾട്രാ വൈഡായിട്ടുള്ള സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ആയിട്ടും അവിടെയും ഫ്രണ്ടിൽ ഈ അൾട്രാ വൈഡിലേക്ക് മാറ്റുമ്പോൾ ചെറുതായിട്ടൊരു ക്വാളിറ്റി ലോസ് വരുന്നുണ്ട്. ഫോട്ടോത്തിലല്ല, കാണുമ്പോൾ മാത്രമേ ആ പ്രശ്നമുള്ളൂ. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല നമുക്ക് ഫ്രണ്ടിൽ തന്നെ വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ സെൽഫീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ 2 LED പാനൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. സോ അതൊരു വെറൈറ്റി കാര്യമായിട്ട് എനിക്ക് തോന്നി. ഇതിനു മുമ്പ് കുറച്ച് സ്മാർട്ട് ഫോൺസിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. സോ നമ്മൾ അത്യാവശ്യം ലോ ലൈറ്റുള്ള കണ്ടീഷനിൽ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് സെൽഫി എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ് ഈ ഡുവൽ LED ലൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയും അതേപോലെ തന്നെ ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് 4K 30 FPS വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല റീസെൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയോ നല്ല രീതിക്ക് ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ തന്നെ കിട്ടുന്നത്. സോ എന്തായാലും ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോ സാമ്പിൾസൊക്കെ നമുക്ക് കാണിച്ചു തരാം. സോ ആ ഒരു സാമ്പിൾസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ ഈ ട്രിപ്പിൾ ക്യാമറയും അതേപോലെ തന്നെ ഈ ഡുവൽ ക്യാമറയും നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, മീഡിയ ടെക്കിൻ്റെ 1200 എന്ന് പറയുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് വിവോ. മാത്രമല്ല ഒരു 64-bit ഒരു 6 nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിലെ ഒരു പ്രോസസ്സറും കൂടിയാണ്. സോ അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു പ്രോസസ്സർ തന്നെ കേട്ടോ. നമുക്ക് നല്ല രീതിക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നൊരു കിടുക്കാച്ചി പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിൽ വിവോ നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൻ്റെ ഗ്രാഫിക്സ് നോക്കുകയാണെങ്കിൽ മാലിയുടെയാണ്, അഡ്രിനോയുടെ ഗ്രാഫിക്സ് അല്ല, പകരം മാലിയുടെ G77 MC9 എന്നാണ് ഒരു ഗ്രാഫിക്സാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. അതും അത്യാവശ്യം ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്നൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ റാം നോക്കുകയാണെങ്കിൽ LPDDR4X റാമാണ്, 5 അല്ല 4X റാമാണ് ഈ ഫോണിൽ വരുന്നത്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആയിട്ടുള്ള വിവോയുടെ ഫൺ ടച്ച് OS 12 ആണ് ഇതിൽ കിട്ടുന്നത്. അതായത് വിവോയുടെ ഫൺ ടച്ച് OS 12 കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ആൻഡ്രോയിഡിൻ്റെ വേർഷൻ 12 ഇതിൽ കിട്ടുന്നുണ്ട്. സോ ഒരു അത്യാവശ്യം കിടുക്കാച്ചി ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് ആൻഡ്രോയിഡിൽ വരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ആൻഡ്രോയിഡ് 12 ഒരുപാട് ഫീച്ചേഴ്സ് വന്നുണ്ട്. ഇവിടെ ഒരു ഗ്രീൻ ഡോട്ടൊക്കെ ആൻഡ്രോയിഡ് 12 മെയിൻ ആയിട്ടുള്ള പ്രത്യേകതകളാണ്. സോ പെർഫോമൻസിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ PUBG അതേപോലെ തന്നെ നമ്മളെ സബ്വേ സർഫസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ നോക്കി, ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ലൊരു രീതിക്ക് നമുക്ക് ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. സോ പെർഫോമൻസ് വൈസ് വലിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട് ഗെയിമും കാര്യങ്ങളും കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ലാഗോ കാര്യങ്ങളൊന്നും വരുന്നില്ല. മാത്രമല്ല നമുക്കിതിൽ റാം എക്സ്പാൻഷൻ ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ 8 GB ഫോണാണെങ്കിൽ 4 GB വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡീഷണൽ ആയിട്ട് സ്റ്റോറേജ് ഒന്ന് യൂസ് ചെയ്തിട്ട് റാം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറും കൂടി ഈ ഫോണിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഈ ഫോണിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുള്ള കാര്യമായിരുന്നു, ബാറ്ററി കുറവുണ്ടോ അതോ കൂടുതലുണ്ടോന്ന്. കൂടുതലും കുറവൊന്നുമില്ല, ഒരു മീഡിയം ബാറ്ററിയാണ് ഇതിൽ വന്നുള്ളത്. 4300 mAh ഒരു ബാറ്ററി, ലിഥിയമായാണ് ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ വിവോ നൽകിയിട്ടുള്ളത്. മാത്രമല്ല അതിൻ്റെ കൂടെ തന്നെ 44 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. സോ വളരെ പെട്ടെന്ന് തന്നെ എന്തുണ്ട് ചാർജ് ആകുന്നുണ്ട്. ഏകദേശം 63% ആവാൻ നമുക്ക് അരമണിക്കൂറിൻ്റെ അടുത്ത് മതി എന്നാണ് അവർ പറയുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കൊരു 3/4 മണിക്കൂർ കൊണ്ട് ഏകദേശം 0 to 100 എത്തിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്യാവശ്യം നല്ലൊരു കിടുക്കാശി ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. സോ ഇനി നെറ്റ്വർക്ക് കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ വരുന്നത് ഒരു 2 ഫോണിലും ഡുവൽ 5G കിട്ടുന്നുണ്ട്. സോറി, 2 SIM ഡുവൽ 5G കിട്ടുന്നുണ്ട്. മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ല, നമുക്ക് വെറും 2 SIM മാത്രമേ ഇതിൽ ഇടാൻ പറ്റുന്നുള്ളൂ. അതെനിക്കൊരു പോരായ്മയായിട്ട് തോന്നി. കാരണം ഇതിൻ്റെ ബേസ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 256 GB വേരിയൻ്റാണ്. അതൊരു സ്റ്റോറേജ് കുറവാണെന്ന് തന്നെ എനിക്ക് പറയാം. സോ എന്തായാലും മെമ്മറി കാർഡ് ഇല്ലാത്തൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ എന്തായാലും മെമ്മറി കാർഡ് വരാറില്ല. എന്തായാലും അതൊരു കുറവായിട്ട് എനിക്ക് തോന്നി. പിന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.2 വരുന്നുണ്ട്. അതേപോലെ തന്നെ NFC ഇതിൽ വരുന്നില്ല, അതും ഒരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇത്രയും പ്രൈസ് റേഞ്ചിലൊരു ഫോണിന് NFCയും കൂടി അവർക്ക് കൊടുക്കാമായിരുന്നു. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ മിസ്സായിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളൊരു മിസ്സിംഗ് എന്ന് പറയുന്നത് ഹെഡ്ഫോൺ ജാക്കാണ്. ഓക്കെ, നമുക്ക് ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, പകരം C-port നമുക്ക് എന്ത് ചെയ്യണം, ഹെഡ്ഫോൺ ജാക്കിൻ്റെ ഒരു അഡാപ്റ്റർ വെച്ചിട്ട് ഹെഡ്സെറ്റും കാര്യങ്ങളൊക്കെ വെക്കേണ്ടി വരും. പിന്നെ ഫോണിൻ്റെ സാർ വാല്യൂ നോക്കുകയാണെങ്കിൽ ഹെഡിന് ഏകദേശം 1.22 സാർ വാല്യൂ വരുന്നത്. ബോഡിക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 0.63 ആണ് സാർ വാല്യൂ വരുന്നത് കേട്ടോ. സോ വലിയൊരു ഹെഡിൻ്റെ നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്, പക്ഷേ വലിയൊരു സീനൊന്നും ഇല്ലാത്തൊരു സാർ വാല്യൂ തന്നെയാണ്. ഹെഡ് കുറച്ച് കൂടുതലാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഫോണിൻ്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ആയിട്ടുള്ളത് ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. ഇത്രയും ഞാൻ പറഞ്ഞ ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഫോണിൽ വിവോ പാക്ക് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു കളർ ചേഞ്ചിങ് ഡിസൈന്, UV ലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് തട്ടാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും,
നമ്മുടെ ഈ ഫോണിൻ്റെ കളർ മാറി നൈസായിട്ട് ഒരു ബ്ലൂ കളറായിട്ട് മാറും. അതാണ് ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരുപാടധികം എന്താ കണ്ടുപിടുത്തങ്ങൾ ഫോണിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ റിയൽമിയുടെ ഏറ്റവും പുതിയ ഫോണായ GT2 Pro-ൽ പേപ്പർ കൊണ്ടായിരുന്നു ബാഗും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ കുറച്ച് കളർ ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് വന്നിട്ടുള്ളത്. സോ എന്തായാലും ഈ ഫോണിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നടക്കുന്നു. സോ ലാസ്റ്റായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ പ്രൈസിങ് എങ്ങനെ നോക്കാം. ഓക്കെ, ഈ ഫോണൊരു വാല്യബിൾ ഫോർ മണി ആണോ എന്നൊക്കെ നോക്കാം. എന്തായാലും ഈ ഫോണിൻ്റെ പ്രൈസ് നോക്കാം. 2 GB വേരിയൻ്റാണ് വരുന്നത്. 8128 12 256 GB വരുന്നുണ്ട്. അങ്ങനെ 2 വരുന്നതാണ് വരുന്നത്. അപ്പോൾ എന്തായാലും 8128 നോക്കണേ ഏകദേശം 38,990 രൂപയാണ്. അതേപോലെ തന്നെ ഏറ്റവും ടോപ്പ് വരേണ്ടതായ 12 GB 256 GB വരുന്നത് 43,990 രൂപയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരുപാടധികം പ്രീ ബുക്ക് ആണെങ്കിൽ ഒരുപാടധികം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ബാഗും അങ്ങനെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അവിടെ കോൺടാക്ട് ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അവർ ഫോൺ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടെക്നോളജി വീഡിയോ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടിട്ട് വന്നേരെ. ഗുഡ് ബൈസ്.